മഹാനായ അബുൽ ഹുസൈൻ സഅദാനി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? മഹാനവർകൾ പറയുകയാണ്, റഅയ്തു മൻസൂർ ഇബ്നു അമ്മാർ ഫിൽ മനാം, ഞാനൊരിക്കൽ മൻസൂർ ഇബ്നു അമ്മാർ എന്നവരെ എന്റെ സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു ലഹു മാ ഫഅലല്ലാഹു ബിക, കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷമാണ് കണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക യാ മൻസൂർ ഇബ്നു അമ്മാർ, ഓ മൻസൂർ ഇബ്നു അമ്മാർ, നിങ്ങൾ മരണപ്പെട്ട് ബർസഖിയായ ജീവിതത്തിലാണല്ലോ അല്ലാഹു നിങ്ങൾക്ക് നൽകിയതെന്താണ്? നിങ്ങൾക്ക് ഖൈറ് കിട്ടിയോ? നിങ്ങൾക്ക് നന്മ കിട്ടിയോ? അതല്ല, നിങ്ങൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അവസ്ഥ? അപ്പോൾ മൻസൂർ എന്നവര് പറയുന്നു, വഖഫ്തു ബൈന യദൈ, ഞാൻ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നിന്നു. ഫഖാല ലീ, അപ്പോ എന്നോട് പറഞ്ഞു, അന്തല്ലദീ കുന്ത തുസഹീദുന്നാസ ഫിദ്ദുനിയാ വതുറഗിബു ഫീഹാ, നിങ്ങൾ കൊറേ കാലം വയതു പറഞ്ഞാളല്ലേ, ജനങ്ങളെ ഉപദേശിച്ചാളല്ലേ, കുന്തത്തുസഹീദുന്നാസ ഫിദ്ദുനിയാ, ഔലിയാക്കളെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച വ്യക്തിയല്ലേ? ഞാൻ പറഞ്ഞു, കതുക്കാനതാക്ക്, അതെ അതെ, ഞാൻ കാലങ്ങളോളം വയതു പറഞ്ഞിട്ടുണ്ട്, ഔലിയാക്കളുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നു, വലാകിൻ മത്തഖദ്തു മജ്ലിസ ഇല്ലാ വബദഅ്തു ബിസ്സനായി അലൈക, അല്ലാഹുവേ വസന്നൈതു ബിസ്സലാത്തി അലാ നബീക സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കുറെ കാലം വയതു പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഞാൻ ഏത് മജ്ലിസ് തുടങ്ങിയപ്പോഴും ഏത് മജ്ലിസ് അവസാനിച്ചപ്പോഴും സന്നൈതു ബിസ്സലാത്തി അലാ നബീക സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ സ്വലാത്തു ചൊല്ലിയിട്ടുണ്ട്, അവിടുത്തെ മദഹ് പാടിയിട്ടുണ്ട്. വസല്ലസ്തു ബിന്നസീഹത്തിലെ ഇബാദിക, അതോടൊപ്പമാണ് നിന്റെ അടിമകളെ ഞാൻ ഉപദേശിച്ചത്. എന്റെ ഏത് മജ്ലിസിലും എന്റെ ഏത് സദസ്സിലും ഞാൻ ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അതാ ഉടനെ തന്നെ ഒരു വിളിയാളമാണ്, ലഹു കുർസിയ ഫീ സമായി, അവിടുന്ന് അതാ ആ ബർസഖിയായ ജീവിതത്തിൽ ഒരു വിളിയാളം വരികയാണ്, ലഹു ലഹു കുർസിയൻ ഫീ സമായി, ഇദ്ദേഹത്തിന് നിങ്ങൾ ഇതാ ഒരു ഒരു സിംഹാസനം നൽകണേ, അദ്ദേഹത്തെ അതിലിരുത്തണേ. എന്റെ കാരണം അദ്ദേഹം ഹബീബായ തങ്ങളെ പേരിൽ മദ്ഹ് ചൊല്ലിയാളാണ്. വയല് പറഞ്ഞപ്പോ വയല് കേട്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ പേരിൽ സ്വലാത്തു ചൊല്ലിയ വ്യക്തിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നിങ്ങൾ ഇതാ ഇവിടെ സ്വീകരണം നൽകണേ.
ഇവിടെ ബഹുമാനം നൽകണേ. ഞാനിപ്പോ വലിയ സന്തോഷത്തിലാണ്, ഞാനിപ്പോൾ വലിയ റാഹത്തിലാണ്. മഹാനായ മൻസൂറുബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്,